ദൈവത്തിന്റെ സ്നേഹത്തിൽ നിറഞ്ഞ വചനം, ജീവൻ നൽകുന്ന വചനം, അവിടുത്തെ സ്നേഹം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ മണിക്കൂറുകളിൽ കർത്താവെ നീ വർഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആകാശവും ഭൂമിയും പ്രപഞ്ചത്തിലെ സർവസൃഷ്ട വസ്തുക്കളെയും സൃഷ്ടിച്ച് മനുഷ്യനായി അവയെല്ലാം സൗജന്യമായി നൽകി അവന്റെ സന്തോഷം മാത്രം ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കുന്ന തമ്പുരാനെ, മനുഷ്യരോട് കൂടെ ആയിരിക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ദൈവമേ, ഇവിടെ അങ്ങയെ മാത്രം സ്മരിച്ച് അങ്ങയുടെ വചനങ്ങളെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാൻ, ജീവിതം അങ്ങയുടെ സ്നേഹത്തോട് ചേർത്ത് വയ്ക്കുവാൻ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ അയോഗ്യരും പാപികളും ബലഹീനരും അശക്തരുമാണ് എന്ന് ഈ പ്രഭാതത്തിൽ ഏറ്റുപറയുന്നു. ശക്തനായ ദൈവം വലിയ കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരും. ആ വിശ്വാസവും ആ വചനത്തോടുള്ള സ്നേഹവുമാണ് ഞങ്ങളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്, ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ വർഷിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ജീവൻ, ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയം നിറയപ്പെടട്ടെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം എന്റെ ചിന്തയിലും എന്റെ ബുദ്ധിയിലും എന്റെ അറിവിലും എന്റെ ശരീരത്തിലും വന്ന് നിറയട്ടെ എന്ന് നമുക്ക് ദാഹിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈ ദിവസം കർത്താവിന്റെ സന്നിധിയിൽ സ്വസ്ഥമായി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ആകുലതകളും ഉത്കണ്ഠകളും ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ശാന്തമായി ഈ പോട്ട ആശ്രമത്തിൽ വന്ന് ഇരുന്ന് വചനം ശ്രവിക്കാൻ കർത്താവ് നിങ്ങൾക്ക് നൽകിയ കൃപയ്ക്കോർത്ത് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഈ ലോകത്ത് സമാധാനമാണ്. സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്ന സമാധാനം. ഞാൻ തരുന്ന സമാധാനം നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റുക സാധ്യമല്ല. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴാണ് നമ്മുടെ ഹൃദയം സ്വസ്ഥമാകുക? നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴാണോ സ്നേഹം വർഷിക്കപ്പെടുന്നത് അപ്പോഴെല്ലാം നമ്മുടെ ഹൃദയം സമാധാനം കൊണ്ട് നിറയും, സന്തോഷം കൊണ്ട് നിറയും. സമാധാനവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ വരണം, അതാണ് സ്നേഹം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്ത് ജനിച്ച എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, പക്ഷേ നിഷ്കളങ്കമായ സ്നേഹം. സ്നേഹം ധാരാളം ഉണ്ടെന്ന്, ലോകത്തിലെ ധാരാളം മനുഷ്യർ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അവർക്കൊക്കെ ലക്ഷ്യങ്ങളുണ്ട്. നമ്മളെ സ്നേഹിക്കുന്നതിനൊക്കെ പല കാരണങ്ങളുണ്ട്, കാരണം കൂടാതെ സ്നേഹിക്കുന്നത് ദൈവം മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, മക്കളെന്നെ സ്നേഹിക്കുന്നുണ്ട്, സഹോദരിയെ സ്നേഹിക്കുന്നുണ്ട്, പലരും എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതിനൊരു കാരണമുണ്ട്. ആ കാരണം പറയില്ല, എന്റെ അല്ല അത് പറയില്ല. ഒരു കാരണമുണ്ട്, ഉണ്ടാ എന്റെ ഒരു കാരണമുണ്ട്. നീ അല്ലെ വെട്ടിപ്പോഴി പോണ എല്ലാവരും ഞാൻ സ്നേഹിക്കണില്ലല്ലോ, പിന്നെ ഞാൻ നിന്നെ മാത്രമല്ല സ്നേഹിക്കണല്ലോ. അതെ, അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? അത് ഞാൻ പറയില്ല. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കാരണം കൂടാതെയാണ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ നിറം നോക്കിയിട്ടോ, നിന്റെ ജാതി നോക്കിയിട്ടോ, നിന്റെ സമ്പത്ത് നോക്കിയിട്ടോ, നിന്റെ തറവാട് നോക്കിയിട്ടോ, നിന്റെ പ്രായം നോക്കിയിട്ടോ അല്ല ദൈവം നിന്നെ സ്നേഹിക്കുന്നത്. ദൈവം നിന്നെ സ്നേഹിക്കുന്നത് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ.
ഒരു വാക്കുകൊണ്ടും വർണ്ണിക്കാൻ പറ്റാത്ത ദൈവത്തിന്റെ കരുണയും സ്നേഹവുമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം വർഷിക്കപ്പെടുക, സമാധാനം സൃഷ്ടിക്കുക. ദൈവത്തിന്റെ സ്നേഹം അതിരുകൾ ഇല്ലാത്തതും വ്യവസ്ഥകൾ ഇല്ലാത്തതുമാണ്. ഞാൻ എന്റെ അപ്പനെ സ്നേഹിക്കും, അതിന് കാരണമുണ്ട്. എന്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടം എനിക്ക്. എന്റെ 81 വയസ്സായിട്ട് കിടക്കണ കിടപ്പുണ്ട്, എനിക്ക് അടുത്തൊന്ന് പോകാൻ തോന്നുന്നില്ല. എന്താ കാരണം? ആ താലിച്ചതിനും മേക്കമോദരും കാണുമ്പോ ഞാൻ എങ്ങനെ പോകും? അടുത്തൊന്ന് പോകാൻ തോന്നുന്നില്ല എനിക്ക് അമ്മേരെ അടുത്തുനിന്ന്. എന്റെ അല്ല വലിയൊരു അടുത്തൊന്ന്, നമ്മളെ അടുത്തുനിന്ന് പോവാൻ നോക്കിയിട്ട് വേറെ ആൾക്കാർ നിൽക്കണേ. അത് കാരണം എനിക്ക് അടുത്തുനിന്ന് പോകാൻ തോന്നുന്നില്ല. എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കുന്നു. കാരണങ്ങളുണ്ട് പ്രിയമുള്ളവരെ. കാരണം കാരണം കൂടാതെ സ്നേഹിക്കുന്നതാണ് ദൈവത്തിന്റെ സ്നേഹം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. യോഹന്നാന്റെ സുവിശേഷം 13:1. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. അടുത്ത വരി പറയുന്നു, അവസാനം വരെ നിങ്ങളെ സ്നേഹിച്ചു. അങ്ങനെ വല്ലവരുണ്ടാ? അവസാനം വരെ പിന്നെ അതൊക്കെ കഴിഞ്ഞു വെച്ചോ. ആദ്യകാലത്തൊക്കെ വലിയ സ്നേഹം, അതൊക്കെ കഴിച്ചു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സ്നേഹം മരിച്ചു. എവിടെ? അവിടെ. യേശു ക്രിസ്തു പറഞ്ഞു, പത്രോസ് ഞാൻ നിന്നെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. നാലോചിക്കാൻ, അവസാനം വരെ ആരുണ്ടാവും സ്നേഹിക്കാൻ? എവിടെ വരെ? അവസാനം വരെ. ഏതവസാനം? നിന്റെ ജീവിതത്തിന്റെ അവസാനം വരെ നിന്നെ സ്നേഹിക്കുന്ന ആരുണ്ട് മോനെ നിന്റെ ജീവിതത്തിൽ? പറയൂ. ഈശോ എന്ന് മാത്രമല്ല, എന്റെ ഇപ്പുറത്തിട്ടോ മാത്രം എന്നും കൂടി ഇട്ടോ, വേറെ ആരും ഇല്ലേ? വേറെ ആരുണ്ടാവില്ല നിന്നെ സ്നേഹിക്കാൻ. നിനക്ക് സമ്പത്തുള്ളപ്പോ, നിന്നെ കൊണ്ട് ഉപയോഗമുള്ളപ്പോ ധാരാളം പേര് സ്നേഹിക്കാൻ നിന്റെ കൂടെ ഉണ്ടാവും. നിന്നെ കൊണ്ടൊരു ഉപയോഗമില്ല. ഈ പോട്ട ധ്യാനം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോ ആ നടു റോട്ടില് ഒരു 90 വയസ്സുള്ള ഒരു അമ്മാമേനെ നടു റോട്ടിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെന്ന് കരുതാ. ഇപ്പുറത്ത് ഒരു 10,000 പേര് നോട്ട് കെട്ടും നടു റോട്ടിൽ വെച്ചിട്ടുണ്ട്. അമ്മാമ നോട്ട് കെട്ട്, നോട്ട് കെട്ട് അമ്മാമ. നിങ്ങൾ പോണ വഴിക്ക് ഇത് രണ്ടും കാണുന്നു, ഏതെടുക്കും? ഏതെടുക്കും? സത്യസന്ധരായ മനുഷ്യരാണ് കേട്ടോ. അല്ല, നുണ പറയില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഔ പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ നുണ പറയില്ല കേട്ടോ. ഞാൻ പല സ്ഥലത്ത് പോയപ്പോ ആൾക്കാരൊക്കെ ഇങ്ങനെ നുണയുമില്ല നേരമല്ലാത്ത രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ നിങ്ങൾ സത്യസന്ധരാണ്. ഞാൻ ഇരിഞ്ഞാലെ കൂടെ ഒരു സ്ഥലത്ത് പോയപ്പോ ഇങ്ങനെ സംസാരിച്ചപ്പോ അവർ പറഞ്ഞ ചൊള്ള കാര്യം പറയാനോ, നമ്മളിലോട്ട് കേട്ടോ എടുക്കുള്ളു വെച്ചാ. ഹൈ, അതെന്താ ഈ അമ്മാമ 90 വയസ്സുള്ള അമ്മാമ? വേറെ ഒന്നും ഉണ്ടല്ലോ അച്ഛാ, കാരണുണ്ട് നോട്ട് കെട്ടെടുക്കാൻ. കാരണുണ്ട്? എന്താ കാരണം? അച്ഛാ നോട്ട് കെട്ടിന് കനം കുറവ. അമ്മാമ്മയ്ക്ക് എന്താ കനച്ചോ? ഇതെങ്ങനെ എടുക്കരുത്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഇത് നോട്ട് കൊട്ട് കനം കുറവ് അച്ഛാ. അമ്മാമ്മോട് പറയുക, അമ്മാമേ വെയിറ്റ് ചെയ്യേ, ഭയങ്കര വെയിറ്റാ. അമ്മാമെന്നെ ഇരുത്തിയിട്ട് പോകും ഞാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മള് സ്നേഹിക്കുമ്പോ ഇവിടെ ഇരിക്കും നമ്മളൊക്കെ ഇല്ലേ. ഞാൻ ആലോചിക്കുന്നത് ഡേവി ചെറുമലച്ചൻ, ഞാനൊരാളോട് സ്നേഹം കാണിക്കുന്നത് തമ്പുരാൻ പരിശോധിക്കട്ടോ. നിനക്ക് ഭയങ്കര സ്നേഹമല്ലേ, എന്തണ്ട അങ്ങനെ സ്നേഹത്തിന് കാരണം? എന്താ സ്നേഹം ബറാബാസിനോട്? ജനങ്ങൾക്ക് ബറാബാസിനെ വെറുതെ വിടുക, ബറാബാസിനെ വെറുതെ വിടുക. എന്റെ അമ്മേ, നിങ്ങളുടെ ബന്ധുവാണ് ബറാബാസ്? അതൊന്നല്ല, എന്നാലും അവനെ വെറുതെ വിടണം. എന്താ നിനക്ക് ബറാബാസിനോട് സ്നേഹം? എനിക്ക് യേശു ക്രിസ്തുവിനോടുള്ള ശത്രുത, അത് കാണിക്കാനാണ് ഞാൻ ബറാബാസിനെ സ്നേഹിക്കുന്നത്. എന്റെ അമ്മായിമ്മയോടുള്ള ശത്രുത കാണിക്കാനാണ് ഞാൻ എന്റെ ഭർത്താവിനിട്ട് കുത്തണത്. അതാണ് 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 മനസ്സിലായ അതാണ് കാര്യം. ചില ആൾക്കാരോട് ഭയങ്കര സ്നേഹം നമ്മൾ കാണിക്കും, തെറ്റിദ്ധരിക്കാതിരിക്കോ ചേട്ടാ, അത് വല്ലവരോടുള്ള ശത്രുത നിന്നോട് കാണിക്കുന്നതാണ്. പല ആൾക്കാരും ഭയങ്കര സ്നേഹം കാണിക്കട്ടെ നമ്മളോട്, തെറ്റിദ്ധരിച്ചു പോരുത് ചേച്ചിയെ, അത് വേറെ ആൾക്കാരോട് കാണിക്കേണ്ട. ദേശം നിന്നോട് നിന്നോട് സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല. പിന്നെ ബറാബാസിനോട് വലിയ സ്നേഹമല്ല ജനങ്ങൾക്ക്.
യേശു ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി ബറാബാസിനോട് ഇത്തിരി സ്നേഹം കാണിച്ചാലും കുഴപ്പമില്ല. അതാണ് കാര്യം. അമ്മായിമ്മയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. കാരണം കാണിക്കും ഞാൻ. എന്തിനാ? നാത്തൂരൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ്. അല്ലാണ്ട് അമ്മായിമാനി കടന്ന് മൂത്രവും മലൊക്കെ കൂറണ ഇത് വെറുതെ അല്ല. അതിനൊരു കാരണമുണ്ട്. നാത്തൂനൊന്ന് പഠിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളാണ് തമ്പുരാൻ പരിശോധിക്കുക. വസ്ത്രമല്ല, വീടിന്റെ വലിപ്പല്ല, നമ്മുടെ നീളം ഉയരോ, നമുക്ക് എത്രയേക്കറ സ്ഥലമുണ്ടെന്നല്ല. പത്രോസ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് വെച്ചു. പത്രോസ് ഞെട്ടിപ്പോയി. ഇത് എന്തിപ്പോ ഇത്? നിങ്ങളോട് ഇന്ന് രാത്രി ഭർത്താവ് ഊണ് കഴിഞ്ഞപ്പോ ത്രേസ്യാമേ എന്താ നീ എന്നെ സ്നേഹിക്കുന്നുണ്ട, എന്താ പറ്റിയേ, എന്താ പിന്നെ ചോദിക്കണ? അല്ല, അപ്പൊ ഹോട്ടലിൽ അച്ഛൻ ചോദിക്കാൻ പറഞ്ഞു. സ്നേഹിക്കണ്ടോ? ഇതുവരെ മനസ്സിലായില്ലേ? അല്ല, ഒന്ന് അറിയാനാണ്. നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസിനോട് ചോദിച്ചു. കൃത്യമായിട്ട് ഉത്തരവ്. പിന്നെ ഞാൻ സ്നേഹിക്കില്ലേ? പിന്നെ ഒന്നുകൂടി നോക്കി കർത്താവ് മുഖത്തേക്ക്. ഡമോനെ പത്രോസ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട്. പത്രോസ് അല്ല, അവത്തിരി സ്വരം കുറഞ്ഞു. അല്ല, പറ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ട. പത്രോസ് അങ്ങടെ കരഞ്ഞു. നിങ്ങളുടെ ഭർത്താവ് കരയോന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നെ സ്നേഹിക്കുന്നുണ്ടോ? യേശു ക്രിസ്തു എന്ന് ചോദിക്കും. നിനക്ക് ഈ ലോകത്തെ, ഈ ലോകത്തിലെ വസ്തുക്കളെ, ഈ ലോകത്തിലെ വ്യക്തികളെ നീ സ്നേഹിക്കുന്നു. നിന്റെ അമ്മയെ സ്നേഹിക്കാൻ നിനക്ക് സമയമുണ്ടോ? നിന്റെ കുട്ടീനെ സ്നേഹിക്കാൻ നിന്നെ വല്ലവരും പഠിപ്പിക്കണോ? പഠിപ്പിക്കണോ? വേണ്ട. മോളെ 10 to 12 കുട്ടീനെ സ്നേഹിക്കുക. ഓക്കെ. 11 to 12 ഭർത്താവിനെ സ്നേഹിക്കുക. സമയം വെച്ചണ്ടോ? ഇല്ല. നിന്റെ കുഞ്ഞിനെ, നീ പ്രസവിച്ച നിന്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ ഈ ലോകത്തിലെ ആരും നിന്നെ പഠിപ്പിക്കണ്ട. അമ്മയെ പഠിപ്പിക്കണ്ട, നീ സ്നേഹിച്ചിരിക്കും. പക്ഷെ ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് ക്ലാസ്സിന് പോകണം. ദൈവസ്നേഹത്തിന്റെ ക്ലാസ്സിന് പോവാണ്, പഠിക്കണം. നമുക്ക് ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാം? പാഠം ഒന്ന്, ദൈവത്തെ സ്നേഹിക്കാൻ മാത്രം നമുക്കറിയില്ല. എന്റെ മകളെ സ്നേഹിക്കാൻ എനിക്കറിയാം. ബികോമിന് പഠിക്കുന്ന എന്റെ മകളെ സ്നേഹിക്കാൻ എനിക്ക്. ഹലോ മോളെ, എങ്ങനെയുണ്ട്? പഠിച്ചില്ലേ? പരീക്ഷ ഉണ്ടാവില്ലേ? നിന്റെ മകളെ സ്നേഹിക്കാൻ അറിയാം. ഗൾഫിലുള്ള നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ നിനക്കറിയാം. ഹോമിലേക്ക് എങ്ങനെയുണ്ട് പോടെ? നല്ല ചൂടാണ്, വെയിലാണ്, തണുപ്പാണ്, അറിയാം. പക്ഷെ ദൈവത്തെ സ്നേഹിക്കാൻ മാത്രം നിനക്കറിഞ്ഞുകൂടാ. ആരാണ് നിനക്ക് ദൈവം? ചോദിച്ചു പത്രോസിനോട് കർത്താവ്. സ്നേഹിക്കുന്നുണ്ട് മോനെ. പത്രോസ് അങ്ങോട്ട് നിന്ന നിൽപ്പിൽ അങ്ങോട്ട് കരഞ്ഞു. അപ്പോ കർത്താവ് തോളത്തിൽ, എന്തിനിപ്പോ കരയണേ? നിനക്ക് അറിയണേ? അല്ല, എല്ലാം തിരക്കറിയാലോ. ഊ, എനിക്കറിയാതല്ലേ ചോദിച്ചത്. അല്ല, എല്ലാം തിരക്കറിയാലോ. ഊ, മനസ്സിലായി. കരയണ്ട, കരയണ്ട, കരയണ്ട. മനസ്സിലാക്കൂ പ്രിയമുള്ളവരെ. കർത്താവിന്റെ ചോദ്യം എന്നോട് ചോദിക്കും, നിങ്ങളോട് ചോദിക്കും. ഡു യു ലവ് മീ? എന്നെ നീ സ്നേഹിക്കുന്നോ? സത്യം പറയത്രേ ശ്യാമ. അന്തോണിയ, നീ അവിടെ ഇവിടെ നോക്കണ്ട, പറയട. 10-35 വയസ്സായില്ലേ മേരിക്കുട്ടിയെ? പറയൂ മേരിക്കുട്ടി, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഹോട്ടലൊക്കെ വരുന്നുണ്ട്, നീ ധ്യാനൊക്കെ കൂടുന്നുണ്ട്. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ? അപ്പനേക്കാൾ, അമ്മയേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളെക്കാൾ, ഈ ലോകത്തിലെ എന്ത് വസ്തുക്കളേക്കാൾ, നിന്റെ സ്വന്തം ശരീരത്തെക്കാൾ, സ്വന്തം ജീവനേക്കാൾ ഉപരിയായി ആരെ സ്നേഹിക്കണം? പറയൂ, ആരെ സ്നേഹിക്കണം? മൈക്കിൽ ഞാൻ ഇന്ന് ഒച്ചയില് പറഞ്ഞിട്ട് കാര്യം, പോയി സ്നേഹിക്കച്ചോ. വേണം. വഴി കിടക്കുന്ന മനുഷ്യൻ നിലവിളിക്കുമ്പോ അവന്റെ ചങ്കില വേദന മനസ്സിലാക്കണമെങ്കിൽ എന്റെ ഉള്ളിൽ ദൈവസ്നേഹം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മായിമ്മ വഴി അവിടെ മുറിയിൽ കിടന്ന് വെള്ളം വെള്ളം എന്ന് പറയുമ്പോ വീട്ടിലുള്ള മരുമകൾക്ക് അമ്മായിമ്മയുടെ ചങ്കിലെ വേദന മനസ്സിലാക്കണമെങ്കിൽ ആ മരുമകളുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം ഉണ്ടായിരിക്കണം. സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല, ദൈവസ്നേഹം ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ആയിരക്കണക്കിന് ജനങ്ങൾ മലമുകളിലിരുന്ന് കർത്താവിന്റെ വചനം കേൾക്കുമ്പോ ദൈവസ്നേഹത്തിന്റെ ആളുകൾ, യേശു ക്രിസ്തു പറഞ്ഞു, ഇവർക്ക് വിശക്കുന്നുണ്ടാകും. അതാണ് ദൈവസ്നേഹം. മറ്റുള്ളവരുടെ വിശപ്പ് മനസ്സിലാക്കാനുള്ള വരമാണ് പ്രിയമുള്ളവരെ ദൈവസ്നേഹം. പത്രോസിനെ വിളിച്ചിട്ട് പറഞ്ഞു, പത്രോസ്,
ഇവർക്കൊക്കെ നമുക്ക് ഭക്ഷണം കൊടുക്കണ്ട, അതൊന്നും പറ്റില്ല, അതൊന്നും നടക്കണ കാര്യമില്ല, അവരെങ്ങനെയും പൊക്കോളും, പറ്റില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കണം. കർത്താവിന്റെ മനസ്സ് അതാണ്. ആ മനസ്സാണ് പ്രിയമുള്ളവരെ പത്രോസിനോട് ചോദിച്ചത്, പത്രോസെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ നിന്നിൽ വസിക്കും, നീ എന്നിൽ വസിക്കും, എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എന്നെ സ്നേഹിച്ചാൽ, നീ എന്നെ സ്നേഹിച്ചാൽ എന്റെ ഹൃദയം നിന്റെ ഹൃദയം പോലെയാകും, നിന്റെ ഹൃദയം എന്റെ ഹൃദയം പോലെയാകണം. അതല്ലേ പ്രിയമുള്ള ഒരു കല്യാണം കഴിഞ്ഞ് കുടുംബജീവിതം നയിക്കുമ്പോൾ നിങ്ങൾ, ഞാനും നീയും ശരീരവും മനസ്സും ആത്മാവും ഹൃദയവും ഒക്കെ ഒന്നാണെന്ന് എപ്പോഴാ പറഞ്ഞേ? അല്ലെ, എപ്പോഴാ പറഞ്ഞേ? അല്ല, അതിനെ ഞാൻ അല്ലെങ്കിലും എപ്പോഴാ പറഞ്ഞേ? പ്രിയമുള്ളവരെ, ഷാരോണിലേ റോസപ്പൂവാണെനിക്കു നീ, ഷാരോണിലേ റോസപ്പൂവാണെനിക്കു നീ, ഒരു നാളിൽ നിൻമുഖം ദർശിക്കും ഞാൻ, നീ എന്റെ സ്വന്തം, ഞാൻ നിന്റെ സ്വന്തം, നീ എന്നും എന്നിൽ, ഞാനെന്തും നിന്നിൽ. ഹല്ലേലൂയ, കരമേറി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ബലിയല്ല, ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് കരുണയാണ്, കരുണയാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കരുണാമയനായ കർത്താവാണ് പറയുന്നത്, പ്രിയമുള്ളവരെ, എന്നെ കണ്ട് നിങ്ങൾ പഠിക്കുവിൻ. ഹല്ലേലൂയ, എന്നെ കണ്ട് നിങ്ങൾ പഠിക്കുവിൻ. എന്റെ വീടിന്റെ വലിപ്പം നോക്ക്, എന്റെ മാതാപിതാക്കളുടെ സ്വത്ത് നോക്ക്, അവരുടെ മനസ്സ് നോക്ക്, എന്നെ കണ്ട് നിങ്ങൾ പഠിക്കുവിൻ. യേശുക്രിസ്തുവിനെ പോലെ എന്താ നമ്മുടെ ശിവനെ പോലെയാകണം, എനിക്ക് ശിവനെ പോലെയാകണം, നാടുനീളെ ജന്മ ചെയ്തു പോയ നാഥന യേശുവിനെ പോലെയാകണം. ആകണ്ടേ, ആകണ്ടേ, യേശുവിനെ പോലെയാണെന്നുള്ളൊരു കൈവന്തിക്ക്. അപ്പൊ വീടൊക്കെ പൊളിച്ചു കളി, വീട്ടിൽ ഇപ്പൊ നാട്ടിൽ പോയിട്ട് വീട് പൊളിക്കാൻ ആൾക്കാരെ ഏർപ്പാടാക്കുക. അത് യേശു ജനിച്ചത് ഒരു കുടിലിലാണ്. യേശു നടന്നത് എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ കർത്താവിനെ, കർത്താവിനെ നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്നെ കണ്ട് പഠിക്കൂ, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, വചനം കേൾക്കുമ്പോ, മറിയം വചനം സ്വീകരിച്ചപ്പോ അവളുടെ ഹൃദയത്തിൽ നിന്ന് കരുണ കവിഞ്ഞൊഴുകി. തന്റെ ഇളയമ്മയായ എലിസബത്തിന്റെ മനസ്സിന്റെ ശരീരത്തിന്റെ വേദന അവൾ മനസ്സിലാക്കി, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി, എവിടേക്ക്? തന്റെ ഇളയമ്മയുടെ വീട്ടിലേക്ക്. അതാണ് ദൈവസ്നേഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ, ദൈവസ്നേഹം നിങ്ങളിലുണ്ടെങ്കിൽ സ്വർഗരാജ്യം നിങ്ങളിലാണല്ലോ. ദൈവസ്നേഹം നിങ്ങളിലില്ലെങ്കിൽ നരകരാജ്യം നിങ്ങളിലാണല്ലോ. തെറ്റിയോ പാട്ട്? ചെറു തെറ്റു പറ്റിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദൈവസ്നേഹം നമ്മിലുണ്ടെങ്കിൽ, വിശക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ കരുണാമയനായ കർത്താവ് പറഞ്ഞവർക്ക് ഭക്ഷണം കൊടുക്കണം, എല്ലാവരും ഭക്ഷിച്ച് തൃപ്തിയായിട്ട് മാത്രമേ ശിഷ്യന്മാരും കർത്താവും ഭക്ഷിച്ചുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് പറഞ്ഞു, എന്നെ കണ്ട് പഠിക്കണം ഔസേപ്പ്. അത് വേണം, കർത്താവിനെ കണ്ട് പഠിക്കണം. നമ്മുടെ നാട്ടിലെ ദൈവസ്നേഹം ചിലപ്പോൾ ജ്വലിക്കും. വീട്ടിൽ വലിയ സദ്യ ഒരുക്കി, 12,000 പേര് ക്ഷണിച്ചു. ഒരു പ്ലേറ്റിന് തന്നെ 1,000 രൂപയാണ്. അതിൽ എല്ലാവിധ ജീവജാലങ്ങളും ലോഹയുടെ പേടകം പോലെയാണ്. അങ്ങനെ ലോഹയിലെ പേടകം വന്നിരുന്നു. 12,000 പേര് ക്ഷണിച്ചിട്ട് വന്നത് 1,000 പേരാ. എന്താ ചെയ്യും? മനുഷ്യർ പറഞ്ഞതുപോലെ പാലിക്കില്ല. ബാക്കി വന്നു കുറെ ഭക്ഷണം. അപ്പോൾ കുടുംബനാഥൻ ബൈബിൾ എടുത്ത് നിവർത്തി, നിന്നെ പോലെ നിന്റെ അയൽക്കാരന് ചെയ്യടാ മക്കളെ, ആ ഭക്ഷണം കൊണ്ടുപോയിട്ട് ആ അനാഥശാലയിൽ ആ പാവപ്പെട്ട മനുഷ്യർക്കൊക്കെ കൊടുക്ക്. ആ മനുഷ്യന്റെ മനസ്സ് കണ്ടോ?
ഇതിന്റെ പേരാണ് ദൈവസ്നേഹമെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇതിന്റെ പേരാണ് വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം. അതായത് വേസ്റ്റ് വരുമ്പോ അതെങ്ങനെ മാനേജ് ചെയ്യണം എന്നതിന്റെ ഒരു സിസ്റ്റമാണ്. ഇതിന്റെ പേരിൽ കൊടുക്കണ ആൾക്കാർ നിർത്തായിരിക്കോട്ടെ, ഈ അച്ഛൻ പറഞ്ഞതിന്റെ പേരിൽ അത് കൊടുക്കണം, കുഴിച്ചിടുക, അതെങ്ങനെ ഇവിടെ കുഴിച്ചിടുക, അത് ചെയ്യല്ലേ. പക്ഷെ ഇതൊരു പുണ്യാണെന്ന് കരുതണ്ട. ഇതല്ല കരുണ. എന്റെ വീട്ടില് ഭക്ഷിച്ചു വയറ് നിറയുമ്പോ ബാക്കി വരുന്നത് കോഴിക്ക കൊടുക്കണേ. അങ്ങനെ വല്ലവർക്കും ഭക്ഷണം ബാക്കി കൊടുത്തതല്ല കർത്താവ്. ചോദിച്ചു പത്രോസിനോട്, പത്രോസേ ബാക്കി 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 ഉണ്ടോ? ബാക്കിയുണ്ട്. എത്ര? 12 കൊട്ടിയുണ്ട്. എന്നിടക്ക് നമുക്ക് കഴിക്കുക. അവരൊക്കെ ഭക്ഷിച്ച് തൃപ്തരായതിനു ശേഷം ഇതാണ് ദൈവസ്നേഹം. മറ്റേ ചേട്ടന്റെ ബൈബിൾ വായിച്ചിട്ട് അനാശാലിലേക്ക് കൊടുക്കാൻ പറഞ്ഞതേ ദൈവസ്നേഹം അല്ല. ഭക്ഷിച്ച് തൃപ്തരായതിന് ശേഷം യേശു ചോദിച്ചു, ബാക്കി വല്ലതും ഉണ്ടോ? ഉണ്ട്, അന്ന കൊണ്ടുവാ, കഴിക്കുക. പഠിക്കണം പ്രിയമുള്ളവരെ കർത്താവിനെ, കർത്താവിന്റെ സ്നേഹത്തെ. നമ്മുടെ വീട്ടില് ഭക്ഷണം വെച്ചിട്ട് ഇത് ഇത് ഉണ്ടിട്ട് നമ്മുടെ വീട്ടില് അമ്മമാരിവിടെ ധാരാളുണ്ടല്ലോ. നമ്മളല്ലേ വീട്ടില് ഭക്ഷണം വെക്കുന്ന ആള്. നമ്മള് ഭക്ഷണം വെച്ചിട്ട് നല്ല ഭക്ഷണം കൂടെ വെച്ച് അങ്ങടെ കാച്ചി മീന് അങ്ങടെ കാച്ചി അങ്ങടെ ഇറക്കി വെച്ചിട്ട് ആദ്യം തന്നെ നിങ്ങളുടെ പങ്കെടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് തിന്ന്. നമ്മളെ വേഗം തിന്ന, ബാക്കി കിട്ടിയില്ലെങ്കിലോ. തിന്നാറുണ്ടോ? തിന്നാറുണ്ടോ? അതാണ് 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 സ്നേഹം. എല്ലാവരും തിന്നിട്ട് ബാക്കിയുണ്ടെങ്കിലേ അമ്മമാര് തിന്നല്ലോ, അല്ലേ? കരമൊരുതി ഹാലലുയ്യ, ഹാലലുയ്യ. എന്താ സന്തോഷം അമ്മമാരുടെ മുഖത്ത്? അതാണ് കാര്യം. ഇതാണ് ഇതാണ് സ്നേഹം. ഒരു വീട്ടിലൊരു അമ്മ അന്ന് കൂട്ടാൻ വെച്ചത് അയിലിയ. വീട്ടിലെ ആൾക്കാരുടെ എണ്ണ അനുസരിച്ചിട്ടാണ് അയിലേനെ കട്ടിയ. അപ്പൊ 4 പേരുണ്ട്, 4 കഷ്ണാക്കി അയിലേനെ അങ്ങോട്ട് കൂട്ടാൻ വെച്ച്, കൂട്ടാൻ അങ്ങോട്ട് തളച്ച് അങ്ങോട്ട് വന്നിട്ട് ബള 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 എന്ന് വന്നിട്ട് അങ്ങോട്ട് ഇറക്കി വെക്കണ സമയത്ത് ബെല്ലടിച്ചു. ഇതാരത് ഈ സമയത്ത്? അങ്ങനെ ചില ആൾക്കാരുണ്ട് കൃത്യസമയത്ത് എഴുന്നള്ളും. അപ്പൊ നോക്കുമ്പോ അമ്മായി, എന്റെ ദൈവേ, അയിലിണങ്ങി തളച്ചു, വെന്തു, ഇനിയിപ്പോ ചോറ് കൊടുക്കട്ടെ അമ്മേനെ വിടാൻ പറ്റുമോ? ഇറക്കി വെക്കും. അപ്പൊ അമ്മായി വായോ ഇരിക്കി, ആ ഞങ്ങൾ ഊണ് കഴിക്കാം. ആ ഊണ് കഴിക്കാം. അയ്യോ വേണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. ഒരു കുഴപ്പമില്ല. അപ്പൊ 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്, എല്ലാവരും ഇരിക്കുമ്പോ തന്നെ പിള്ളേർക്ക് തന്നെ ഒരു ഡൗട്ടായി, എവിടെയെങ്കിലും ഒരെണ്ണം മിസ്സാവാൻ സാധ്യതയുണ്ട്. പിള്ളേരൊക്കെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക, എവിടെ മിസ്സാവും. അപ്പോ അങ്ങനെ ആദ്യം അപ്പന അയിലേരം നടു നിറുക്കിട്ട് കൊടുത്തു. പിള്ളേരും നടുപോയി. അത് കഴിഞ്ഞ് മൂത്ത ചെക്കന് കൊടുത്തൊരു 4 ലക്ഷം, അത് പോയി. പിന്നെ അമ്മായിടെ അടുത്തേക്ക് എത്തിരിക്കണേ മൂത്ത അനുസരിച്ച്. അപ്പൊ അമ്മായിക്ക് കിട്ടപ്പോ എന്റെ അമ്മോ ചെക്കൻ അവസാനം തല കിട്ടി, തലയെങ്കിലും കിട്ടി, സമാധാനമായി. പിന്നെ അമ്മ ചട്ടി ഇങ്ങനെ പൊന്തിച്ചു. അപ്പൊ എല്ലാവർക്കും ആയില്ലേ, അല്ല നമുക്ക് ഊണ് കഴിക്കുക. അതിൽ ഇത്തിരി ചോറിട്ടിട്ട് ആ ചോറിലെ ചാറിലിട്ടിട്ട് വരട്ടിയിട്ട് അമ്മ കഴിക്കും. ഇതാണ് അമ്മയുടെ ഉള്ളിലെ സ്നേഹം. ഇതൊക്കെ ചെയ്യാറില്ലേ, ചെയ്യാറില്ലേ? അയിലയുടെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യും. കാരണം എത്ര വേണമെങ്കിൽ അയില നാളെ കൂട്ടാൻ വെച്ച് നമുക്ക് തിന്നൂടെ, ഒരു ദിവസം കൂടെ മാറിയിട്ട് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കണേ? ഇതെല്ലാ കാര്യത്തിലും ഉണ്ടാകുമ്പോഴാണ് പ്രിയമുള്ളവരെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ, അത് നമ്മുടെ ഉള്ളിലുണ്ട് എന്നതിന്റെ തെളിവാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമുക്കറിയാം നമ്മളെ മാറ്റി നിർത്തിയിട്ട് അവരർക്ക് ജീവിതം കൊടുക്കാനാണ് ദൈവം ജീവിതം തന്നിട്ടുള്ളത്. മാതാപിതാക്കളല്ലാതെ ഇവിടെ ഇരിക്കണേ, നിങ്ങളുടെ ഉറക്കം കളഞ്ഞിട്ട് നിങ്ങളുടെ സമ്പത്ത് സമ്പാദിച്ചിട്ട് ഈ മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ? ഉണ്ടെല്ലാ മനുഷ്യരുള്ളിലും ദൈവത്തിന്റെ സ്നേഹം. ത്യാഗമാണ് പ്രിയമുള്ളവരെ സ്നേഹം എന്ന് വെച്ചാൽ. കരമുയർത്തി ഹാലലുയ്യ, ഹാലലുയ്യ.